ബ്രാൻഡഡ് ഹോട്ടലുകളിലെ ഭക്ഷണ സാധനങ്ങൾക്ക് കൊഴുപ്പ് നികുതി, ഇത് പുതിയ പരിപാടിയാണല്ലോ. ഇനിയിപ്പോ ഭക്ഷണത്തിലൊക്കെ ഇത്തിരി നെയ് കൂടിപ്പോയാല് അതിന് നികുതി അടക്കേണ്ടി വരുമോ? ഇത് കണ്ടോ, ഹോട്ടലിലെ ഭക്ഷണത്തിന് കൊഴുപ്പ് നികുതി ഏർപ്പെടുത്താൻ പോണെന്ന്. അതെ, ഇതായാലും നന്നായി. ഇതോടുകൂടി നേരോസ്റ്റ് നിക്കല്ലോ. എപ്പോ ഹോട്ടലിൽ കേറിയാലും ചല്ലൂരു നേരോസ്റ്റ്. അല്ലടോ, ഈ നേരോസ്റ്റ് എന്താ കൊയപ്പോ? എന്റെയും കുട്ടികളെ ഈ മസാല ദോശ പോലെ ഉരുളക്കിഴങ്ങും ഉള്ളിയിട്ടുള്ള സാധനം അല്ലത്. നെയ്റോസ്റ്റ് എന്ന് പറഞ്ഞാല് അതിങ്ങനെ നാടൻ നെയ്യില് ഇങ്ങനെ മുരുമുരാന്നിങ്ങനെ പൊരിച്ചെടുത്തിട്ട് ഔ പറയുമ്പോ തന്നെ നാവില് വെള്ളം ഊരിപ്പോകും. നിങ്ങൾ ഇങ്ങനെ വെള്ളമൊരുക്കി കുത്തിരുന്നോളി. ഇനിയിപ്പോ നെയ്റോസ്റ്റ് ഒന്നും നമ്മളെ കുടുംബ ബഡ്ജറ്റിന് താങ്ങൂല. അതാണ് ഞാൻ പറയണത്. നമ്മള് പറഞ്ഞോണം മസാല ദോശ തന്നെയാണ് ബെസ്റ്റ്. നെയ്യൂല്ല, തിന്നാപ്പള്ളന്ന് അറിയും. പിന്നെ കൊയ്പ്പിനെ നികുതി കൊടുക്കുകയും വേണ്ട. പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തില് നെയ്റോസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളെ മസാല ദോശ. അല്ല, കൊയ്പ്പ് നികുതി നമ്മള് കഞ്ഞുടി മുട്ടിക്കൂ. അപ്പൊ കഞ്ഞിക്ക് കൊടുക്കണോ കൊയ്പ്പ് നികുതി? വേണ്ടി വരും തോന്നുന്നു. പക്ഷെ പെരേൽ ഉണ്ടാക്കുന്നതിന് വേണ്ടില്ല, ഹോട്ടലിൽ വെച്ചാലേ കൊയ്പ്പുള്ളൂ. അസ്വാസായി, നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ബംഗാളി പണിക്കാർക്ക് കഞ്ഞി കൊടുക്കുന്ന മങ്മാലിക്കായൊക്കെ ഇപ്പൊ കുടുങ്ങും നക്കി തോന്നു. കഞ്ഞിക്കൊന്നും അധികം കൊഴുപ്പില്ലല്ലോ. ഈ ബിരിയാണിന്റെ നെയ്ച്ചോറിന്റെ കാര്യം ആലോചിച്ച് നോക്ക്. ആ ശരിയാണ്. ഇനിയിപ്പോ അപ്പോഴെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഒരു ബിരിയാണി ഒക്കെ തിന്നണുണ്ടെങ്കിൽ നമ്മളെ പൊരേന്റെ ആധാരം കൊണ്ടോണ്ടി വരൂ. നമ്മളെ തലക്കടിക്കാൻ ഓരോ നിയമം ഉണ്ടാവണ. ഇന്നും കട്ടച്ചായ തന്നെയാ എനിക്ക് വേണ്ട. ഉമ്മച്ചി എപ്പെങ്കിലും ലേശം പാൽച്ചായ ഉണ്ടായിക്കൂടെ? ഇനിയിപ്പൊ അതിന്റെ കുറവും കൂടി ഉള്ളു. മോനെ, പാലൊച്ച ചായക്കൊക്കെ നികുതി കൊടുക്കേണ്ടി വരൂ. ഇതൊന്നും അറിഞ്ഞില്ല. ഇയൊക്കെ ഏത് ലോകത്താ? കൊയ്പ്പ് നികുതി അഥവാ ഫേറ്റ് ടാക്സ്. എന്റെ ഉമ്മച്ചി, അത് ഈ പാലൊച്ച ചായക്കൊന്നും അല്ല, കൊഴുപ്പ് കൂടുതലുള്ള സാധനങ്ങൾക്കാണ് കൊടുക്കണത്. റിസ്മോനെ, എന്നെ പഠിപ്പിക്കാൻ വരരുത്. ഈ കൊയ്പ്പുള്ള സാധനങ്ങൾ തന്നെ എന്തേതൊക്ക? വെണ്ണ, നെയ്യ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകണേ? കണ്ടോ കണ്ടോ, മീൻ വിറ്റ് നടന്നാലും ഈന്റെ അകത്ത് ആൾതാമസം ഉണ്ട്. മനസ്സിലായോ? ഇയൊക്കെ സ്കൂളിൽ പഠിക്കണല്ലേ മോനെ, ഇതൊന്നും പഠിച്ചില്ല. പാലിൽ നിന്ന് വെണ്ണയുണ്ടാക്കുന്നു, നെയ്യ് ഉണ്ടാക്കുന്നു, നമ്മളെ വെളുത്തിരിങ്ങനെ ചതുരക്കട്ട പോലെ ഇങ്ങനെ മുറുക്കി സാനോ. ആ പനിനീര്, പനിനീര്. പനിനീരല്ല, പനീർ, പനീർ. ആ എങ്കിലും ആയിക്കോട്ടെ. സംഗതി പാലിൽ നിന്നെയാണല്ലോ ഉണ്ടാക്കണേ. അല്ലോ, അതിന്റെ അകത്തുണ്ടല്ലോ ഒരാളെ കൊല്ലാനുള്ള അത്ര കൊയ്പ്പുണ്ട് എന്നാണ് സേനപത്താത്ത പറഞ്ഞേ. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അത് നമ്മൾ ഇതുവരെ തിന്നില്ലല്ലോ. ഒരു ടേസ്റ്റും ഇല്ല. നമ്മൾ ഈ സ്പോഞ്ചിന്റെ മുളകൊക്കെ കടിച്ചു തിന്നൂലേ, അതുപോലെ. അതൊക്കെ പച്ചക്കറി ബുക്കൊക്കെ പറഞ്ഞാണേ. നമ്മളെ പോലുള്ള ഇറച്ചി ബുക്കൊക്കെ ബിരിയാണി, നെയ്ച്ചോറ് ഇതൊക്കെ ആണ്. പക്ഷെ അതിനൊക്കെ ഇനി നികുതി കൊടുക്കേണ്ടി വരും. ഇതിപ്പോ പണ്ട് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ പോലെ നമ്മള് ബിരിയാണി സത്യാഗ്രഹം നടത്തേണ്ടി വരുന്ന തോന്നുന്നത്. ബിരിയാണിനോടുള്ള സത്യാഗ്രഹം അല്ല അത്യാഗ്രഹം. ആണെങ്കിൽ ആക്രന്തൊന്നും പറയാം. എന്റെ ഉമ്മച്ചി, ഈ കൊഴുപ്പ് നികുതി കൊണ്ടുവരുന്നെന്ന് പറയുന്നത് ബിരിയാണി നെയ്ച്ചോറിനൊന്നും അല്ല, അതൊക്കെ നല്ല സമീകൃത ആഹാരങ്ങളല്ലേ. അതന്നെ, ഈ ബിരിയാണിനെ പോലെ സമത്വ സുന്ദരമായ ഒരു ആഹാരം വേറെണ്ട് ദുനിയാവില്? മസാലക്ക് മസാല, കോയ്ക്ക് കോയ്, മുട്ട, പപ്പടോ, അച്ചാറ്, തൈര്, അതിന്റെ കൂടെ ഒരു ബിരിയാണി ചായ കൂടി കുടിച്ചാല് പാത്തുവോ ഉസാറായി. ഒന്നും കൈവിട്ടു പോയിട്ടില്ല. ഈ കൊഴുപ്പ് നികുതി കൊടുക്കേണ്ടി വരുന്നത് നമ്മളെ മമ്മാലിക്കാന്റെ ഹോട്ടലിലെ ബിരിയാണിക്കും കഞ്ഞിക്കൊന്നല്ല. നമ്മള് വെറുതെ പറഞ്ഞില്ല, പത്രത്തിലുണ്ട്, വായിച്ചു നോക്ക്. അതില് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ ബ്രാൻഡഡ് ഹോട്ടലുകൾ എന്ന് വെച്ചാല് ഈ ഫ്രൈഡ് ചിക്കനും ബർഗറും പിസയൊക്കെ വിൽക്കുന്ന ഹോട്ടൽ ഗ്രൂപ്പുകള്, അവരുടെ ഭക്ഷണങ്ങൾക്കാണ് കൊഴുപ്പ് നികുതി. അല്ല, റെസ്റ്റ് വിട്ട്. അപ്പൊ ഇനി ധൈര്യമായിട്ട് നെയ്റോസ്റ്റ് തിന്നല്ലേ. പിന്നെ അല്ലെങ്കിലും ആർക്ക് വേണേ ഈ പൊരിച്ച ഓരോ ഫ്രൈഡ് ചിക്കനും ഒക്കെ? നമ്മളെ പൊരിച്ച കോയിന്റെ ഏ അയലത്തൊക്കെ വരുമോ ഈ ചോറി പിടിച്ച കോയിക്കളൊക്കെ? ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ ആ ബർഗർ, അപ്പൊ നാളെ റസിയന്റെ കൂട്ടുകാരികൾ വന്നപ്പോ കൊണ്ടുവന്ന സാധനല്ലേ. അതിലും ഭേദമുണ്ടല്ലോ പത്തു, നമ്മള് മുട്ടവജ്യ. പിന്നല്ല, രണ്ട് ബന്നിങ്ങനെ അട്ടിക്ക് വെക്ക, അതിന്റെ ഉള്ളിൽ കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി വെച്ചിട്ട് ഇതൊക്കെ തിന്നുന്നതിന് ഇങ്ങോട്ട് പൈസ. നിങ്ങൾ രണ്ടാളും മത്തിക്കറിയും ചെമ്മീൻ ചമ്മന്തിയും വെള്ളച്ചോറും തിന്ന് ശീലായി പോയിണ്ടാവും. പിസയും ബർഗറും പോലുള്ള ന്യൂ ജനറേഷൻ ഫുഡ് ഐറ്റംസ് ഒന്നും ഇനി നിങ്ങളെ നാവിന് പിടിക്കൂല. കൺട്രി ഫുഡ് ഡീറ്റെയിൽസ് സഹിച്ച്, നമ്മൾ രണ്ടാളും സഹിച്ച്.
നമ്മക്കിലെ സെരുവും പുളിയും ഒക്കെ മാറ്റി. തിന്നാത്ത സാധനത്തെ കുറിച്ച് കുറ്റം പറയരുത് മെച്ചേ. ഇതിലെ പേടാ നമ്മൾ തിന്നാത്ത. ഇജ്ജ് പറഞ്ഞ പൈസ അല്ലേ? പൈസ അല്ല, നല്ല ഒന്നാം തരം ഇറ്റാലിയൻ പിസ. ഓ, നമ്മള് പാവം കോഴിക്കോട്ടുകാരാ. നമ്മക്ക് മാണ്ടോ ഈ ഇറ്റാലിയൻ പിസയു അമേരിക്കൻ ഫ്രൈഡേസു ഒന്നു വേണ്ടെങ്കി വേണ്ട. പക്ഷെ ഞങ്ങളെ പോലുള്ള ന്യൂ ജനറേഷന് പിസയും ബർഗറും ഒക്കെ തിന്നണം. അതാണ് അതിന്റെ ഒക്കെ ഒരു സ്റ്റൈല്. ആ ഇതുന്നോ അണക്കിപ്പൊ കട്ടൻ ചായ മാണോ? മാണെങ്കി പറയൂ. മാണോ? മാണല്ലോ. എന്നാ ഈ അടുക്കളയിലേക്ക് ചെല്ലി, വലിയ ഡയലോഗ് അടിക്കല്ലോ കേട്ടോ. കട്ടൻ ചായ എന്ത് ചെയ്യാം, ഇങ്ങനെ ഓൾഡ് ജനറേഷനായ മാതാപിതാക്കൾ ഉണ്ടായാലേ കട്ടൻ ചായയും കുടിച്ച ജീവിതം തീർക്കലുണ്ടോ ഉപ്പിച്ചേ? ആണെങ്കിൽ പോയി കുടിച്ചടാ, നിങ്ങളും കുടിച്ചോളി, വെറുതെ ഇരിക്കല്ലേ. മീന് പടക്കുന്ന മത്തിയും തിളക്കുന്ന അയലും തന്നെയാ. എന്താ അക്ബർക്ക മത്തിനോട് അയലിനോടൊക്കെ ഒരു അറാമ്? അല്ല, എന്നും മൂസ തന്നെയല്ല കൊണ്ടുവരുന്നത്, ഇന്നത്തെ ചേഞ്ച് ഇട്ടാ നോക്കിയാ. അല്ല അക്ബർക്ക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര വയസ്സായി? ഒരു 50-55? എനിക്കത്ര വയസ്സൊന്നുമില്ല. ആ ഈ കാര്യം പറ, അതെ ഒരു 40-45 കഴിഞ്ഞാലേ ദിവസവും മത്തി അയിലൊക്കെ കഴിക്കണം നല്ലതാ. ഒരിച്ചിട്ടല്ല കേട്ടോ, നല്ല ഒന്നാന്തര അയില മുളക് ഇട്ടത് മത്തി പറ്റിച്ചൊക്കെ കഴിക്കണം. അതിലൊരു സംഗതി ഉണ്ട്, അത് തിന്നാല് നമ്മളെ ഹൃദയം ഉണ്ടല്ലോ പടക്കിണ മത്തി പോലെ ചക ചകാന്നിരിക്കും. ആ അതെ, ഒമേഗ-3 ഫാറ്റ് എന്ന് പറഞ്ഞ ആസിഡാ, അത് കിട്ടാൻ മത്തി അയിലൊന്നും കഴിക്കണ്ട. നല്ല മീനെണ്ണ ഗുളിയുണ്ട്, അത് വാങ്ങി കഴിച്ചാൽ മതി. ഇതാണ് നിങ്ങളെ പോലുള്ളവരുടെ കുഴപ്പം, 100 രൂപയ്ക്ക് മത്തി വാങ്ങി തിന്നൂല, 500 രൂപ ചെലവാക്കിയിട്ട് മരുന്ന് വാങ്ങി തിന്നു. അതെ അക്ബർക്ക, മര്യാദയ്ക്ക് നമ്മളെ നാട്ടിൽ കിട്ടുന്ന അയിലേയും മത്തിയും മുരിങ്ങയും ചീരയൊക്കെ കഴിച്ചു നോക്കി. പിന്നെ ഈ കൊളസ്ട്രോള്, ഷുഗറ്, പ്രഷർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെട്ടോട്ട് വണ്ടി വരില്ല. എന്റെ മൂസ, കുറച്ച് പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊന്നും ഇല്ലെങ്കിൽ ഈ മനുഷ്യന്മാരുടെ എങ്ങനെയൊന്ന് പിടിച്ചു നിൽക്കുക? പിന്നെ എന്നും അയിലയും മത്തിയും മാങ്ങാ ചമ്മന്തിയൊക്കെ തിന്നിട്ട് മരിച്ച് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ പടച്ചോൻ ചോദിക്കും, ഈ ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ടോ, ബർഗർ കഴിച്ചിട്ടുണ്ടോ, പിസ്സ കഴിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം ഇല്ലാന്ന് പറഞ്ഞാലേ പഹയാ എന്തിനാ പിന്നെ നിന്നെ ഭൂമിയിലേക്ക് വിട്ടെന്ന് ഒറ്റ ചോദ്യ. അപ്പൊ കുടുങ്ങി പോവില്ലല്ലേ? കുടുങ്ങും, ഉറപ്പായിട്ട് കുടുങ്ങും. മൂസ അയ്യ പോയിട്ട് ബർഗറും ഫ്രൈഡ് ചിക്കനും പിസ്സൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് തിരിച്ചു വാന്ന് പറയും. അല്ല അതൊന്നും പറ്റൂല. അല്ല നിങ്ങളിപ്പോ പറഞ്ഞ പോലുള്ള ബർഗറും ചൊറി പിടിച്ച ഇറച്ചിയൊക്കെ ആക്കെ നമ്മൾ തിന്നിക്കണ്. ആകെ തിന്നാത്തത് നിങ്ങള് അവസാനം പറഞ്ഞ പിസാജ് സൈത്താനോ എന്താ? കളഞ്ഞില്ല നീ, അതല്ല കഴിക്കേണ്ടത്. അറബിയള നാട്ടിലെ കുബൂസ് ആണ് ഈ പറഞ്ഞ പിസ്സ, അത് കഴിക്കാതെ സ്വർഗത്ത് കേറാന്ന് മോഹിക്കണ്ട മൂസ. നമ്മളെ മോൻ റിസ്വാനും അത് പറഞ്ഞിക്കണ്, അത്ര മുന്തി സാധനം അത് ആണോന്നോ മൂസ. സംഗതിപന്റെ ജന്മം ഇറ്റലിയിലാണെങ്കിലും ഗൾഫാണ് നമ്മൾ മലയാളികളെ ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണമാക്കി മാറ്റിയത്. ഞാനൊക്കെ ഗൾഫിലുണ്ടായപ്പോ 4 തരം പിസ്സ കഴിക്കും. രാവിലെ ചിക്കൻ പിസ്സ, ഉച്ചക്ക് മട്ടൻ പിസ്സ, പിന്നെ വൈകുന്നേരം ബീഫ് പിസ്സ, കിടക്കാൻ നേരത്ത് പാലും കൂട്ടി പച്ചക്കറി പിസ്സ. അതെനിക്ക് നിർബന്ധ. അല്ല അപ്പൊ ഇത് ബിരിയാണിനെ പോലെ ചിക്കനും ആടും പോത്തൊക്കെ ഉണ്ടല്ലേ? ഉണ്ടോന്നോ, പെരുന്നാളിന് അവിടെ ഒട്ടക പിസ്സ അല്ലേ ബെസ്റ്റ്? ഒട്ടക പിസ്സ അല്ലോ, ഒട്ടകത്തിന്റെ പിസ്സൊക്കെ ഉണ്ടോ? ഒട്ടകം മാത്രല്ല, ആസ്ട്രേലിയക്കാരെ ഇഷ്ട ഐറ്റം കങ്കാരി പിസ്സ ഉണ്ട്, പിന്നെ ഫിലിപ്പീൻസിന് പട്ടി പിസ്സ. അങ്ങനെ എത്ര ഐറ്റം പിസ്സ ഉണ്ട് എന്ന മൂസ വിചാരിച്ചേ. അല്ല ഈ പിസ്സയില് ഇറച്ചി മാത്രേ ഉള്ളൂ, മീനില്ല. എന്ത് ചോദ്യാ മൂസ, അവിടൊക്കെ നമ്മൾ പിസ്സ അയക്കാൻ പോകുമ്പോ ഹോട്ടലിന്റെ മുമ്പിൽ ഒരു തൊട്ടിയില് നല്ല പടക്കി നാഗോലി അയക്കോരൊക്കെ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ടാവും. അവിടെ നിൽക്കുന്ന അറബി നമ്മളോട് ചോദിക്കും, പിസ്സക്ക് ഏത് മീൻ വേണോന്ന്. അപ്പൊ നമ്മള് മീൻ കാണിച്ചു കൊടുക്കും. അപ്പൊ തന്നെ ഒരൈനം കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കം നോക്കി മുറിക്കും. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, നമ്മൾ ഓർഡർ ചെയ്ത മീൻ പിസ്സ റെഡി. എപ്പടി ഭയങ്കര തന്നെയാട്ടു ഈ പിസ്സ, എത്ര വലിയ പുള്ളിയാന്ന് നമ്മൾ അറിഞ്ഞില്ല. അല്ല അക്ബർക്ക് നമ്മളൊരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോ, പിസ്സയെ പറ്റി എന്ത് ഡൗട്ടും ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അല്ല ഈ ആവോലിന്റെയും ഐക്കോറിന്റെ ഒക്കെ പിസ്സ പോലെ മത്തിന്റെ പിസ്സ ഉണ്ടാവോ? മത്തി പിസ്സ മാണ്ട പിസ്സ ഒരാണ്ട്. ഒന്ന് പോ മൂസയ്യേ, നിങ്ങളൊന്ന് ജമ്മത്തിൽ മത്തി അയിലും വിട്ട് കളിക്കൂല. ഞാൻ ഇത്ര നേരം വിവരിച്ചത് കരിഞ്ഞ പിസ പോലായില്ലേ? നമ്മൾ സംശയം ചോദിച്ചല്ലേ, അതിന് നിങ്ങൾ ചൂടാവണോ? അല്ലെങ്കിൽ മീനൊന്നും വേണ്ടേ, നല്ല പടക്കണ മത്തിണ്ട്. വേണ്ടപ്പാ,
എന്നാ പിന്നെ അയില നല്ല മുഴുത്തുണ്ട്, എടുത്താലോ? വേണ്ട, എനിക്ക് വേണ്ട. അപ്പൊ ഇതിനാ നിങ്ങൾ ഇത്രയും നേരങ്ങളെ പിസ പുരാണം പറഞ്ഞ നമ്മളെ പിടിച്ചേ? എത്ര സ്ഥലത്ത് മീൻ കൊടുക്കേണ്ട സമയം കഴിഞ്ഞെന്ന് അറിയോ? അപ്പൊ ഞാനാ നിരപരാധി, പിന്നെ ഞമ്മളോ നിരപരാധി? പിസ കഴിക്കാത്തവരുടെ മലയാളി, ഈ മലയാളികളൊക്കെ എങ്ങനെയായിരിക്കും ജീവിക്കുന്നാവോ? മീൻ കച്ചവടത്തിലൊക്കെ ഭയങ്കര കോമ്പറ്റീഷനാ പത്തു. നമ്മളെ പോശമേ പോയി കത്ത് കൊടുക്കണ പോലെ ഓരോ പേരേലും അര കിലോ ഒരു കിലോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോരാൻ പറ്റുമോ? ഓരോരുത്തരുടെ വിശേഷമൊക്കെ ചോദിച്ച് മീൻ വിറ്റ് വരുമ്പോ നേരം പോവും. ഒരു പണിയും ഇല്ലാണ്ട് പൊരേ കുത്തിരിക്കുന്ന പോലല്ലേ നമ്മൾ അവണാണോ? നിങ്ങക്ക് നിങ്ങളെ കാര്യം നോക്കിയാ നല്ലേ. അല്ല, നമ്മള് ഓരോ വിശേഷം ചോദിക്കാണ്ട് പോന്നാല് ഒരു നമുക്ക് ഗമയം ചാരിക്കും. പിന്നെ ഒന്നാലോചിക്കുമ്പോ ഓരോ കാര്യമൊക്കെ കഷ്ടാണ്. മക്കളും മരുമക്കളൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാല് ഓർക്ക് മുണ്ടിയും പറഞ്ഞിരിക്കാൻ പെരയിലാരെങ്കിലും വേണ്ടേ? മൂസക്കായി, ഓലൊക്കെ ആയ കാലത്ത് ഗവർമെന്റ് ജോലി എടുത്തിട്ടു ഗൾഫ് പോയിട്ടും ഒക്കെ നല്ലോണം സമ്പാദിച്ച് കൂട്ടിയിട്ടാണ് ഈ വിശേഷം പറയാൻ നിക്കണേ. ഓലോട് മിണ്ടിയും പറഞ്ഞു നിന്നാലേ നമ്മളെ കഞ്ഞികുടിയാ മുട്ടുക. അല്ല, അതും ശരിയാണ്. അയ്യ, കഞ്ഞുടിന്റെ കാര്യം പറഞ്ഞപ്പോളാ രാവിലെ ഇത്തിരി കഞ്ഞി കുടിച്ചു പോയതന്നെ ഇപ്പൊ പള്ളെ പൈക്കണ്. ഞാൻ പറഞ്ഞായോ കുറ്റു? നിങ്ങളെ ഒടുക്കട്ടെ വേശപ്പെട്ടല്ലോ. നാല് നേരം തിന്നാനല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പത്തോ കഷ്ടപ്പെടുന്നത്? ഇതിപ്പോ സാധാരണ മനുഷ്യന്മാരെ വിശപ്പങ്ങാനാ? നിങ്ങളെ പള്ളി കൊക്കോപ്പൊയി ഉണ്ടോ സംശയം? അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്നോ ചത്തുപോയി. അല്ല, ഈ വെച്ചുണ്ടാക്കി തരുന്നല്ലേ ഒരു നിന്നേ, അത് പറഞ്ഞു. നമ്മളെ പാചകത്തിനായി കുറ്റു ഞാൻ വെക്കണേ ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ട നിങ്ങള് ദിവസം ഒരു പറ ചോറ് ഇങ്ങനെ വെട്ടി വീങ്ങണേ? അതുപിന്നെ ജീവൻ നിലനിർത്തണ്ടേ? എന്നാ ചെന്നോളി അടുക്കളയിൽ നല്ല കുഞ്ഞമ്മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചതുണ്ടി ചൂട്ടരച്ച ചെമ്മീൻ ചമ്മന്തി വേണമെങ്കിൽ പറ്റി ജീവൻ നിലനിർത്തിക്കോളി. അപ്പൊ ഇജ്ജ് കഴിക്കില്ലേ? ഇഞ്ചി ജീവന് കുറച്ചും കൂടി വില ഉള്ളേ കൊണ്ട് ഞാനത് കുറച്ച് നേരത്തെ തിന്നു. അല്ല പത്തു, അനക്കെന്നു ഈ മത്തി അയില തിന്നിട്ട് ഒരു മടുപ്പ് വരുന്നില്ലേ? പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ദിവസവും പേരകൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്ത് വരുത്താം. അതുകൊണ്ട് നമ്മള് ന്യൂ ജനറേഷൻ ആവൂല പാത്തു, അതിന് നമ്മള് പിസ കഴിക്കണം. അത് ഒരു വലിയ ബസനാണത്. ഈ ഗൾഫിലെ പൈസക്കാരൊക്കെ നാല് നേരം തിന്നുന്ന സാധന പിസ. കുബൂസല്ലേ കഴിക്കണേ? കുബൂസ് തൈരില് മുക്കിയിട്ട്. അതൊക്കെ നമ്മളെ പോലത്തെ പാവങ്ങള്. ഗൾഫിലെ അറബികളും പിന്നെ മലയാളി മലയാളിമാരൊക്കെ ഈ പിസയാണ് കഴിക്ക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മള് മയ്യത്തായി കഴിഞ്ഞാല് സ്വർഗത്തിൽ ചെല്ലുമ്പോ ആടൊന്ന് ചോദിക്കും, പാത്തോ ഈ പിസ ഒന്നുണ്ടോ എന്ന്. ഇല്ലാന്ന് പറഞ്ഞാല് അപ്പൊ തന്നെ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഭൂമി പോയി തിന്നിട്ട് വരാൻ പറയും. അല്ലോ, ഇനി ഭൂമിയിലേക്കോ? നമ്മളില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോ ആകെ ഒരു രക്ഷയുള്ളൂ, എത്രയും പെട്ടെന്ന് പിസ തിന്നണം. മുട്ടബജിന്റെ രൂപത്തിലാണ്. ഈ പൈമ്പൊരി പോലെ ഒരു ചേർച്ചെങ്ങണ്ട്. തൽക്കാലം നമ്മള് മത്തിക്കറിയും ചമ്മന്തിയും കൂട്ടിട്ട് ആ ജീവൻ നിലനിർത്താൻ നോക്കാം. നാളെ നമ്മൾ അക്ബർ ഖാനെ കണ്ടിട്ട് ഈ സാധനം എവിടെ കിട്ടുന്ന ചോദിച്ചേക്കാം. അക്ബർ ഖാൻ സാധനം കിട്ടിയോ? പിന്നെ കിട്ടാതെ പിടിച്ചോ. ആ, അപ്പൊ ഇത് മുട്ടബജിനെ പോലെ അല്ലല്ലേ? ഇതാപ്പ നന്നായേ മുട്ടബജി.
എന്റെ മൂസ, ഇത് പരന്ന് നീണ്ട് വിശാലമായി കിടക്കുന്ന ഒരു പ്രസ്ഥാനല്ലേ? മുട്ടപ്പജ്ജൊക്കെ ലോക്കൽ. അല്ല, ഈ സാധനപ്പ് എടുത്ത് വാങ്ങാൻ കിട്ടൂ? ഓ എന്റെ മൂസ, ഇത് വാങ്ങാൻ നമ്മൾ ഒരു കടയിലും പോണ്ട. അതാ ആ നോട്ടീസ് നമ്പർ ഇല്ലേ, ആ നമ്പറിലേക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞാ മതി. സംഗതി അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. അവസരാണല്ലോ. അപ്പൊ ഈ പിസ വെക്കുന്ന ആൾക്കാര് നമ്മളെപ്പോലെ കുറെ പിസയും കൊണ്ട് രാവിലെ തന്നെ പുറപ്പെടൂല്ലേ? ഈ കോഴി പിസ, ആട് പിസ, പോത്ത് പിസ എന്ന് പറഞ്ഞിട്ട് ഇതങ്ങനെ വീട് വീടാന്തരം കയറി പലഹാരം വെക്കുന്ന പരിപാടി ഒന്നും അല്ല. നമ്മൾ ആ നോട്ടീസ് കാരണം നമ്പറിലേക്ക് വിളിക്കുന്നു. ആ കോട എങ്ങോട്ടാ പോകുന്നത്? അത് പിസ പീടിയിലേക്ക്. എന്തായാലും നമുക്ക് ഓർഡർ എടുത്ത് പറയാൻ പറ്റുള്ളൂ. അല്ലേ അല്ല, ഈ കോള് നേരെ പോകുന്നത് അമേരിക്കയിലോര കോൾ സെന്ററിലേക്ക്. അവർ മൂസന്റെ ഓർഡർ എടുക്കും, വീടും അഡ്രസ്സും ചോദിക്കും. പിന്നെ നമ്മളെ സാറ്റലൈറ്റ് ഇല്ലേ, സാറ്റലൈറ്റ് അതെന്തായിട്ടാ? അതൊന്നും അല്ല, ഞാനൊന്നും പറയുന്നില്ല. മൂസ നമ്മളെത്തില്ലേ, എന്തതിന് പറയാ? ഉപഗ്രഹം, ഉപഗ്രഹം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറയുന്നത് റോക്കറ്റ്. ആ അതുപോലത്തെ ഒരു സാധനം. അതിങ്ങനെ ആകാശത്ത് ക്യാമറ വെച്ച് ഇങ്ങനെ കറങ്ങിങ്ങോണ്ട് നിൽക്കും. ആ ക്യാമറയില് മൂസാന്റെ വീട് കണ്ടുപിടിക്കും. എന്നിട്ട് കോഴിക്കോട്ടുള്ള ഓരോ ബ്രാഞ്ചിലേക്ക് ഇമെയിൽ അയക്കും. അല്ല, അപ്പോ നമ്മളെ പേരൊക്കെ ക്യാമറയിൽ എടുക്കൂലേ? മൂസ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, വീട്ടിൽ കൂടി നടക്കുന്ന സമയത്ത് കണ്ടു അറിഞ്ഞു നടന്നോളണം. നമ്മൾ തുണി മാറിന് വരെ ഒരു പിടിക്കും. പഠിച്ചോലി ശാസ്ത്രത്തിന്റെ ഒരു പോക്കില്ലേ. അങ്ങനെ മൂസയുടെ ഓർഡറും വീടിന്റെ ലൊക്കേഷനും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓർഡറിൽ പറഞ്ഞ പിസ ചുടാൻ തുടങ്ങും. ചുട്ട് കഴിഞ്ഞ ഒരു ചൂടോടെ പാക്ക് ചെയ്ത് മൂസന്റെ വീട്ടിലെത്തിക്കും. അപ്പൊ പൈസയോ? പൈസ കൊണ്ടുവരുന്ന സമയത്ത് കൊടുത്താ പോരെ. ആ അത് മതിയല്ലേ. അല്ല പത്തോ, ഇന്നെന്താ സ്പെഷ്യല്? നമ്മള് കുറെ നേരമായി കാത്തിരിക്കാൻ തുടങ്ങിട്ടോ. അതൊക്കെ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താ സാധനം റെഡി. ഞാനൊരു പിസ്സേന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തില്ല, അത് കണ്ടപ്പോ തുടങ്ങിയതാ. നമ്മളാ ഉണ്ടാക്കുന്നു. ഞാൻ പിന്നെ വെല്ലുവിളിയല്ലേ ഉണ്ടായിക്കോട്ടെ എന്ന് നമ്മളും വിചാരിച്ച്. അപ്പൊ ഈ മുട്ടപ്പാണ് പിസ നമ്മള് വെറുതെ ആശിച്ച്. ഇങ്ങനെയാണെങ്കിൽ നമ്മള് ഫോൺ ചെയ്ത് വരുത്താനോ നിക്കുന്നില്ല. നിങ്ങൾ വെറുതെ പറ്റാത്ത പണിക്കൊന്ന് പോവാന്ന് കരുതി. നാല് മുട്ട പൊട്ടിച്ച് അതിന്റെ മേലെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി അതിന്റെ മുകളിൽ ഉള്ളിയും മുളകും വെച്ചൊന്ന് അലങ്കരിച്ചു കഴിഞ്ഞാല് അത് പിസ ആവും. നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ കൊണ്ടുവന്ന നോട്ടീസ് കണ്ടുക്കണല്ലോ. ഓ ഉമ്മച്ചി, മുട്ട പൊരിച്ച് വെച്ചിട്ടല്ല പിസ ഉണ്ടാക്കുന്നത്. അതിന് പിസ ബേസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനം വേണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ? ആ ഒന്നും അതില് കാണില്ലല്ലോ. അതില് നാല് മുട്ടേം കൊണ്ട് ഓംലേറ്റ് ഉണ്ടാക്കി വെച്ച സാധനം തന്നെ വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഓ, ഞങ്ങൾ പറ്റിക്കാന്ന് പറയുന്നൊന്നല്ല, ഈ നാല് മുട്ട ഓംലേറ്റ് അടിച്ച് വെച്ചേനാണോ 500 rupees? അതെ ഉമ്മച്ചിക്ക് അതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി കൂടേനോ. പൈസേന്റെ കാര്യം നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട. നാലഞ്ച മൂത്തുമ്മേന്റെ മോൻ അൻവറി ഗൾഫിൽ നിന്ന് വന്നപ്പോ നമ്മൾ എല്ലാരും കൂടി കോഴിക്കോട്ട് പോയിട്ട് ഒരു കാപ്പി പിടിയെന്ന് കാപ്പി പിടിച്ചില്ലേനു. ആ കോഫിയുടെ CCD. ആ ആടെ ഒരു കട്ടൻ ചായക്ക് എന്തേത്താ വില? 250 rupees. അത് വെറും കട്ടൻ ചായ ഉമ്മച്ചേ, അതാണ് ഓസ്ട്രേലിയൻ ബ്ലാക്ക് ടീ. ഓസ്ട്രേലിയൻ ബ്ലാക്ക് ടീ ആയാലും ആഫ്രിക്കൻ ബ്ലാക്ക് ടീ ആയാലും അയില് ചായപ്പൊടി പഞ്ചാരം തന്നല്ലേ, അല്ലാണ്ട് സ്വർണത്തിന്റെ പൊടിയൊന്നും അല്ലേലും. അതൊന്നും പറഞ്ഞാല് അന്നെ പോലുള്ള ഓൾഡ് ജനറേഷൻ ആളുകൾക്ക് മനസ്സിലാവൂല. നാളെ നോക്കൂ, ഉച്ചക്ക് എല്ലാവർക്കും നമ്മളെ വക പിസ, ഒറിജിനൽ കോഴി പിസ. അതോ വേണമെങ്കിൽ ഇയ്യും നമ്മളെ കൂടെ കുടിക്കും. നമ്മളില്ലോ, നമ്മളെ വിട്ടെ. എനിക്ക് ചോറും മീൻകറിയും ഒന്നും ഉച്ചക്ക് കിട്ടിയില്ലെങ്കിലേ കരച്ചിൽ വരും. പിന്നെ നമ്മള് പിസ തിന്ന് രസിക്കുമ്പോ അത് കണ്ട് കരയാനായിരിക്കും എന്റെ യോഗം. ഓ കാണാരാ കരയാ മോണ്. ആ കാണാ. ഓള് പിസ ഉണ്ടാക്കിക്കണ ഓരക്കമല പിസ. അതാട വെച്ചേക്ക്. ഇയിട മോണി നിട്ടിടുര. കുറേ നേരായാലും നിങ്ങൾ ഇങ്ങനെ കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാൽ ഈ പിസയും കിസയൊന്നും നമ്മക്ക് പറ്റിയല്ല. അതിനിപ്പോ വിളിച്ചു പറഞ്ഞിന് 3/4 hour വയലൊക്കെ മുയുമ്പോ ബ്ലോക്കാ. സംഗതി വരൂ. ഡേയ് റോക്കറ്റ് വെച്ചിട്ടുള്ള കളിയാ. റോക്കറ്റ് താഴത്തേക്ക് വന്ന് വീഗോ നിങ്ങൾ ഇവിടെ കുത്തിട്ട് നോക്കിക്കോളി. എനിക്ക് പായിച്ചിട്ട് വയ്യാന്ന്. ഒന്നും കൂടി നിങ്ങളോട് ചോദിക്കാം,
നല്ല കുഞ്ഞമ്മത്തി വറുത്തതു ചൂട പറ്റിച്ചതു കുഞ്ഞമ്മത്തി. നാങ്ങള് പിസ്സയും സ്വപ്നം കണ്ട് വള്ളറച്ചെന്നോളി, ഞാനും വള്ളറക്കാൻ പോവും. അല്ലെങ്കിലും ഈ പിസ് എന്ന് ഓൾഡ് ജനറേഷൻകാർക്ക് പറഞ്ഞാൽ രണ്ടാളോടും പിസ വരുന്നവരെ റൂമിൽ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞിക്കാണ് ഞമ്മള്. രണ്ടും മൊബൈൽ പിടിച്ച് കുത്തിരിക്കുണ്ടാവും. ഞാൻ ചോർന്നാൻ പോവാണേ. ഇനി വിളിച്ചില്ല പറഞ്ഞില്ല എന്നൊന്നും പരാതി പറയരുത്. ഓ ഇല്ലേ, തിന്നോ. നട്ടുച്ചക്ക് മീൻ വണ്ടി വിളിക്കണത്. ഹലോ, എമേറ്റി മൂസിയാണ്. ഹലോ സോറി സർ, ഐ കാണ്ട് ഫൈൻഡ് ദി വേ ടു യുവർ ഹോം സർ. ഹലോ സർ, ദേർ ഈസ് നോബഡി ഇൻ ദിസ് വേ സർ. എന്റെ ആൾക്കാരാണല്ലോ. ഹൗ കൻ ഐ കം ടു യുവർ ഹോം സർ? വിൽ യു പ്ലീസ് ടെൽ മീ. ഹലോ ഹലോ സർ, ഐ ദേ സർ. ഹലോ സർ, വിൽ യു പ്ലീസ് ടെൽ മീ ദ എക്സാക്ട് പ്ലേസ് സർ, ഓർ എനി ലാൻഡ്മാർക്ക് ഓർ സംതിങ്. എമേറ്റി മൂസിയാണ്. നോട്ട് റോഡ്, കൊണ്ടോട്ടി ഹൗസ്. കൊണ്ടോട്ടി. Please make it clear, sir. I couldn't understand you. Please, sir. Hello? You not the way to rocket? What rocket, sir? I am already late, sir. Hello? No late. Hello, sir. Yammal ibide kodali karinju irikkya. What, sir? Will you please tell me clearly, sir? Rispane! I couldn't understand you. Please, sir. Rispane! Hello? Hello? Sir, please make me clear. House is very easy. I'm on the way, sir. Please let me come to your house, sir. One minute. Please. ഒന്നും പാടാ, ഇല്ലെങ്കിലേ പിസ്സയും കിട്ടില്ല, ഒരു പിണ്ണാക്കം കിട്ടില്ല. വേമ്പാ. ഹലോ ഹലോ, വൺ മിനിറ്റ്, വൺ മിനിറ്റ്. അതെ, ആ പിസ്സയും കൊണ്ടുവരുന്ന ചങ്ങയ ഫോണില് ഇത് പിടി. ഓർക്ക് റോക്കറ്റ് ഒന്നും ആയിട്ട് നമ്മള് വീട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ഒന്ന് പറഞ്ഞു കൊടുക്ക പോയി, നല്ല ഉഷാറായിട്ട് പറഞ്ഞു കൊടുക്ക് കേട്ടോ. ഹലോ ഹലോ, വേർ ആർ യു? ഹലോ, ആ യാ, ഐ ആം സ്റ്റാൻഡിംഗ് ഹിയർ ഹോട്ടൽ. ഓഹോ, നെയിം ഓഫ് ദ ഹോട്ടൽ മമ്മാലി. ബാറ്റിസ് ഹോട്ടൽ മമ്മാലി. അവിടെ തന്നെ നിന്നാ മതി. സോറി, യു ഡോണ്ട് മൂവ്. ഐ കം ദർ ഹോട്ടൽ. ഓക്കെ, ആയിക്കോട്ടെ. കുടുങ്ങിപ്പോയി ഞാൻ. ഓ, പെട്ടെന്നോട് സംസാരിച്ചപ്പോഴേ കുടുങ്ങും. എന്തായാലും ഒരു 500 ഉണ്ട്. വരി അഞ്ചിന് സാധനം വാങ്ങണോ? ആ ശരി. പിന്നെ മതിയാവും. ഓന്റെ അടുത്ത് വേറെ ഉണ്ടാവും പച്ചക്കറിന്റെ ഒക്കെ ഉണ്ടാവും. നമ്മള് കോയിന്റെയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞോളി, ഞാൻ പോറ്റരാ. കുടുങ്ങിപ്പോയി മോളെ. കിട്ടില്ലേ? ഓ അനവാ, ഇതാണ് പിസ്സ. സായിപ്പന്മാർക്ക് നമ്മളെ പോലെ എരിവും പുളിയും മസാല ഒന്നും വാരി വെച്ചിരുന്ന ശീലമൊന്നുമില്ല. എന്നാലും കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടാവേനി. ഈ കുന്താണ് കാത്തു കാത്തു നന്നായി. ഇല്ലെങ്കിലും ഞാൻ പട്ടിണി പോകില്ല. ഉമ്മച്ചേ, ഇത് ചിക്കൻ പിസ്സയാണ്, ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാ? ചിക്കൻ ഒന്നും കാണുന്നില്ലല്ലോ. അല്ല, അതൊക്കെ ഉണ്ട് പച്ചി, നല്ല ചിക്കൻ്റെ മണല്ലേ. ഇത് ഉണ്ടാക്കുമ്പോ അപ്പുറത്തെ പറമ്പില്ലേ കോയി ചിക്കി പറിച്ചിണ്ടാവും, അതിന്റെ മണ. അത് നല്ലതൊരു കൊലച്ചതി ആയിപ്പോയി. നമ്മൾ വിചാരിച്ച ഈ കോയി പിസ്സ എന്നൊക്കെ പറഞ്ഞാല് കോയി ബിരിയാണി പോലെ നാലഞ്ച് കഷ്ണൊക്കെ ഉണ്ടാവും. ഇതൊരു മാതിരി പച്ചച്ചാണത്തിന് തീ പിടിച്ച മാതിരി ഇതൊരു സാധനം. എനിക്ക് പായിച്ചിട്ട് വയ്യ പറഞ്ഞു. പിന്നെ ആ ചൂട പറ്റിച്ച ബാക്കി ഉണ്ടാവില്ലേ?
ഒരു കഷ്ടവുമില്ല. ചാറിലേശ ചട്ടീന്റെ അടിയിൽ അങ്ങുണ്ടാവും. വേണേ എടുത്തു നോളി. ചാറെങ്കിൽ ചാറ്, ഈ കൊച്ചു ചാറ് പ്ലേറ്റിൽ എടുത്തുണ്ട്. വല്ലാണ്ട് പോയത് നിങ്ങൾ ന്യൂ ജനറേഷൻ അല്ലേ, നിങ്ങൾ മീൻ ചാറൊക്കെ കൂട്ടൂ. ചവത്ത് കുത്തരുത് പാത്തു, ഞമ്മളെന്നെ പോയി എടുത്തോളാം. കൊറച്ച് എരിവും പുളിയും കുറവുണ്ടെന്നേള്ളൂ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഈ എന്താ കഴിക്കാത്തേ? അല്ല, അതിപ്പോ ഞാന് കൊറച്ച് ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാൻ കുറച്ചുകൂടി രസം ഉണ്ടാവുന്നു. മോളെ, ഇതൊന്ന് മീൻചാറിൽ കുട്ടി കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്ക്. ആ, ഇപ്പൊ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഡാറസ്മനെ, ഗിമുക്കി കഴിച്ചറ, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാ. എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ കഴിച്ചോളാം. ഞാൻ നോക്കട്ടെ. ഒരു കഷ്ണം മുക്കി കഴിച്ചു നോക്ക്, അടിപൊളിയാ. സത്യാട്ടോ, ഇപ്പോഴാണ് രുചിയൊക്കെ വന്നത്. ഓ, നാല് ന്യൂ ജനറേഷൻ ആകുകയാണെന്നൊക്കെ പറഞ്ഞ് ഉറുപ്പി അഞ്ഞൂറ് നിങ്ങൾ ചെലവാക്കിയില്ലേ? ഇപ്പൊ മീൻചാറില് മുക്കി തിന്നണേ. പത്തു, ഈ പറഞ്ഞാ നേര്. ഞമ്മക്ക് പറ്റിയത് ഞമ്മളെ നാടിന്റെ രുചി തന്നെ. നല്ല മീൻ പൊരിച്ചതും കോഴി പൊരിച്ചതും ബിരിയാണിയൊക്കെ തിന്നു നടന്ന ഞമ്മക്ക് ഈ ബർഗറും ബിസിയൊക്കെ പിടിക്കോ? ഇപ്പൊ മനസ്സിലായില്ലേ, സ്വന്തം നാടിനെ മറന്ന് ന്യൂ ജനറേഷൻ ആവാൻ പോയാലോ കൊയപ്പോ? ഞമ്മക്ക് നല്ല ഞമ്മളെ നാടിന്റെ വശം തന്നെ, അതിന്റെ രുചി ഒന്ന് വേറെ തന്നെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയേ. ലേശം മീൻചാറിട്ട് തരുമോ? ഹഹഹഹ